ഹലോ ഗൈസ്, വാക്കുകൾ കൊണ്ട് മായാജാലം തീർക്കാൻ നിങ്ങളുടെ ഇഷ്ടവിഷയങ്ങളിൽ നിങ്ങളുമായി തർക്കിക്കാൻ ഞങ്ങൾ വരുന്നു. വെൽക്കം ടു പംപ്കിൻ ടോക്സ്. എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാരും സുഖമായിട്ടും സേഫായിട്ടും അവരുടെ വീടുകളിലും അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിലും ഒക്കെ ആയിരിക്കുക, സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുക. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ കോണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലീസിനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ചാനൽ വിജയിപ്പിക്കുക, നമ്മുടെ സ്വന്തം ഫാമിലിയായി നിങ്ങളെല്ലാവരും മാറുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ട്രെൻഡ്സ് വേഴ്സസ് മാക്സ് ആണ്. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിന്റെ ട്രെൻഡ്സ് വേഴ്സസ് മാക്സ് ഫാഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ക്ലിയർ വിന്നറിനെ ഇന്ന് നമ്മൾ അനൗൺസ് ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. ഞങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ രണ്ട് പേരുടെയും പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഇവിടെ പറയാവുന്നതാണ്. ഇതിനകത്ത് ഓരോ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ വേരി ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് ക്ലിയർ ആയിട്ട് ആൻസർ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ്, എനിക്ക് ഏതായിരിക്കും സ്യൂട്ട് ആവുക, എനിക്ക് ഇതിലേ ഓപ്റ്റിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അത്രയും ഓപ്പൺ ആയിട്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നിങ്ങൾ അത്രയും വേർത്ത് ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ നമുക്ക് അല്ലൂർ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അല്ലൂർ മാത്സ് ആണ് ട്രെൻഡ്സ് ആണ് ഏതാണ് കൂടുതൽ ഇഷ്ടം? ഞാൻ ട്രെൻഡ്സിന്റെ ബ്രാൻഡ് ആണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം, കാരണം ഞാൻ കൂടുതലും ട്രെൻഡ്സിലാണ് പോയി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. മാത്സിൽ ഞാൻ പോയാലും ചേട്ടന്റെ കൂടെ വരുന്ന പോകത്ത് മാത്രമേ ഉള്ളൂ, ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കാറില്ല. എനിക്ക് ട്രെൻഡ്സ് വാങ്ങിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ എന്റെ ഇഷ്ടപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോ പറയാം. ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബ്രാൻഡ്സ് അവരുടെ അവൈലബിൾ ആണ്. അതായത് ഇപ്പൊ ട്രെൻഡ്സ് റിലയൻസ് ട്രെൻഡ്സിന്റെ തന്നെ അവരുടെ ഓൺ ബ്രാൻഡ്സ് ഉണ്ട്, അല്ലാതെ തന്നെ അവർക്ക് ഒരുപാട് കൊളാബറേഷൻസ് ഉണ്ട് തേർഡ് പാർട്ടി ബ്രാൻഡ്സ് ആയിട്ട്. അപ്പൊ അങ്ങനെ കുറെ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ചൂസ് ചെയ്തെടുക്കാം ഇഷ്ടമുള്ള ബ്രാൻഡ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ചൂസ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനുള്ള ടൈപ്പ് ഓഫ് ബ്രാൻഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ അങ്ങനെയുള്ള എല്ലാം അവിടെ കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ടൗണിൽ വരെ ട്രെൻഡ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ നാളെന്ന് പറഞ്ഞ ഒരു ചെറിയ ടൗൺ ആണ്. നമുക്ക് ഇപ്പൊ ഓൺലൈനിൽ ഇത് ഷോപ്പിംഗ് അവൈലബിൾ ആണ് എജിയോ വഴി, പക്ഷെ അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു അത്യാവശ്യ പരിപാടിക്ക് പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രെൻഡ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ഓടിപ്പോയി ഒന്ന് മേടിച്ചാൽ മതി, എന്നിട്ട് എന്തെങ്കിലും ഓൾട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്തിട്ട് നമുക്ക് പോയ പരിപാടിക്ക് പോകാം. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. ഞാൻ സ്ത്രീ ആയിട്ട് ഇപ്പൊ കുറെ നാളായിട്ട് ഉപയോഗിക്കുന്ന ട്രെൻഡ്സിന്റെ കുർത്തീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഡെയിലി വെയർ കുർത്തീസ് ഒക്കെ നമ്മൾ എപ്പോഴും വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും, പക്ഷെ അതൊക്കെ വാഷ് ചെയ്തിട്ടാണെങ്കിലും അതിന്റെ ക്വാളിറ്റി ഒന്നും പോകില്ല. ഇപ്പൊ പ്രിന്റഡ് ഒക്കെ ആണെങ്കിൽ പോലും ആ പ്രിന്റഡ് ഒന്നും പോവാതെ അത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്വാളിറ്റി നല്ലതാണ്. പിന്നെ നാലാമത്തെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, അതൊക്കെ ഒരുപാട് കൂപ്പൺസ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് പർച്ചേസ് ചെയ്ത് ചെല്ലുമ്പോഴേക്കും കുറെ കൂപ്പൺ ഉണ്ട്. അതായത് ഇപ്പൊ 3500 പൈസ കൊടുത്താൽ അറിയിച്ച് നമുക്ക് 7000 തന്നെ പർച്ചേസ് ചെയ്യാം. നമ്മളെ പോലെ സാധാരണക്കാർക്ക് ഒരു ലോട്ടറി തന്നെയാണ്. ഇഷ്ടമാതിരി നമുക്ക് ഡ്രസ് എടുക്കാൻ പറ്റുന്നത്, അതെന്തായാലും നമുക്കിപ്പോ ഓഫീസിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉടുപ്പുകൾ വേണ്ടി ദിവസം മാറ്റി മാറ്റിയിട്ടാണ്. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് ട്രെൻഡ്സ് ഒരു അഫോർഡബിൾ ആയിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ അഫോർഡബിൾ ആണ്. അപ്പൊ ഈ നാല് പോയിന്റ്സ് കാരണം ഞാൻ ട്രെൻഡ്സിനെ തന്നെ സപ്പോർട്ട് ചെയ്യും. ചേട്ടാ അഭിപ്രായത്തിൽ ട്രെൻഡ്സ് ഇഷ്ടമല്ലേ? മാക്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സോ ആദ്യം ഇപ്പൊ ചോദിച്ചാൽ പോലെ തന്നെ ഞാൻ മാത്സിന്റെ പോസിറ്റീവ്സ് എനിക്ക് ട്രെൻഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫീൽ ചെയ്തിരിക്കുന്നത് വെച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഒരു മെൻസിന്റെ സൈഡിൽ നിന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മെൻസിന് കൂടുതലും ഞാൻ നല്ല കളക്ഷൻസ് ഞാൻ കണ്ടിരിക്കുന്നത് മാത്സിന് തന്നെയാണ്. ട്രെൻഡ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ രണ്ട് ഷോപ്പിലും ഞാൻ പോയിട്ട് ആൾക്ക് ട്രെൻഡ്സ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ട്രെൻഡ്സിന് എപ്പോഴും പോകുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് മാത്സ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് മാത്സിലും ആളിന്റെ കൂടെ വരുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ട് ഷോപ്പുകൾ കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് ഔട്ട്ലെറ്റ്സ് കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. വിസിറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസിന് ഷോപ്പിങ്ങിന് വേണ്ടി പോകുമ്പോൾ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് പറയാനുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്ന കളക്ഷൻസ് കൂടുതലും ഉള്ളത് മാത്സിൽ തന്നെയാണ്. ട്രെൻഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ ഇതിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അടുത്ത് ഞാൻ പറയാന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ മാത്സ് ആണ് എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നിയിരുന്നത്. ട്രെൻഡ്സ് ഇപ്പോൾ എത്രയൊക്കെ പറയാം കൂപ്പൺ തരുമെന്നോ ബാക്കിയുള്ളതൊക്കെ പറയാം എക്സെപ്റ്റ് കൂപ്പൺ. ആ കൂപ്പണിന്റെ കേസ് ഞാൻ വേറെ സെപ്പറേറ്റ് പറയുന്നതായി എത്ര വന്നു കഴിഞ്ഞാൽ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്സ് തന്നെയാണ് നല്ലത്. മാത്സ് കൂപ്പൺ തന്നില്ലെങ്കിൽ പോലും മാത്സ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഈ കൂപ്പണൊന്നും നോക്കി നമ്മൾ അവരുടെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ അഫോർഡബിൾ എന്ന് പറയുന്നത് മാത്സ് തന്നെയാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി. ഇപ്പൊ ആള് പറഞ്ഞിട്ടുണ്ട് ഗേൾസിന്റെ ഉടുപ്പുകൾ ആളെടുക്കുന്ന സമയത്ത് ആൾക്ക് ക്വാളിറ്റി ഫീൽ ചെയ്തിരിക്കുന്ന ട്രെൻഡ് ചെയ്യുന്നത് എനിക്ക് നേരെ തിരിച്ചാണ്. ഞാൻ ട്രെൻഡ്സിന് ഉടുപ്പെടുത്തേക്കുന്ന സമയത്തൊന്നും എനിക്ക് വലിയ ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടില്ല. ഉടുപ്പ് ചീത്തയായി പോയി കീറിപ്പോയി എന്നുള്ളത്. പക്ഷെ കളർ വെക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇട്ടേക്ക് ഭയങ്കര പഴയ ഉടുപ്പായിട്ട് ഒരു വർഷം കഴിയുമ്പോഴേക്കും അത് നമുക്ക് തോന്നാറുണ്ട്. നമ്മളിപ്പോ കോവിഡ് ടൈമിലൊക്കെ വല്ലപ്പോഴും പോയി വാങ്ങി വല്ലപ്പോഴും ഇട്ടേക്കുന്ന ഉടുപ്പായിരിക്കും. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ്
ഇരുപത്തിരണ്ടൊക്കെ ആയപ്പോഴാണ് നമ്മൾ പുറത്തിറങ്ങിയല്ലായിരുന്നു തുടങ്ങിയത്. ആ സമയം ആയപ്പോഴേക്കും തന്നെ ഇതിന്റെ മലതിന്റെയും കളറൊക്കെ മങ്ങി പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പിന്നെ പുതിയ ഉടുപ്പുകൾ വേണ്ടി ആളെ വിളിച്ചുകൊണ്ട് പോകേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നു. മാക്സിന്റെ സംബന്ധിച്ചിടത്തോളം എന്റെ ഉടുപ്പുകൾ ഞാൻ പോയിട്ട് ടൈമിൽ വാങ്ങി പോകുമ്പോൾ ഞാൻ ഇപ്പോഴും സ്റ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2020 വാങ്ങിയ ഉടുപ്പുകൾ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് വാങ്ങിയത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തിട്ട്. അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ മാക്സാണ് എനിക്ക് ക്വാളിറ്റി ഉള്ളത് കുറച്ചുകൂടി തോന്നിയിട്ടുള്ളത്. സോ ഇനി മാക്സിന്റെ ക്വാളിറ്റിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ മാക്സിന്റെ പോസിറ്റീവ്സിനേക്കാളും കൂടുതൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഡ്രസ്സിന്റെ ഡെഫിനിഷൻ ആണ്. അപ്പൊ അതിനാണ് എന്റെ ഹൈലൈറ്റ് ഇരിക്കുന്നത്. നമുക്ക് ആദ്യ വാളിന്റെ അടുത്ത് തുടങ്ങാം. അപ്പൊ ആൾക്ക് എന്തൊക്കെയാണ് മാക്സിന്റെ നെഗറ്റീവ്സ് ആയിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത് ചോദിച്ചുകൊണ്ട് നമുക്ക് അവിടുന്ന് ബാക്കി തുടങ്ങാം. എനിക്ക് ക്വാളിറ്റി അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 3 times ആണ് ഞാൻ മാക്സ് എന്ന് വാങ്ങിയിട്ടുള്ളത്. 2 jeans ഒരു ഡ്രസ്സും ആണ് വാങ്ങിയത്. അതെ അതെ, അതിന്റെ ക്വാളിറ്റി അത്രയുള്ള ഞാൻ നമ്പേഴ്സ് ഓർത്തിട്ടുണ്ട്. ആ 2 jeans ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ എങ്കില് കോവിഡിന്റെ സമയത്ത് നമുക്ക് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത കാരണം അത് നമ്മള് വീട്ടിലിങ്ങനെ അലമാരിയിൽ തന്നെ വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് അന്നേരം തന്നെ എടുത്ത് നോക്കുമ്പോഴേക്കും ചുമ്മാ അത് ഹോൾസിങ്ങൊക്കെ വീഴും. വേറൊരു ഡ്രസ്സിന് കുഴപ്പമില്ല, ആ 2 ടോപ്പിന് മാത്രമേ ആ കുഴപ്പം വന്നിരുന്നു. പിന്നെ ആണെങ്കിലും ആ ഡ്രസ്സ് വാങ്ങിച്ചത് പെട്ടെന്ന് അത് വലിഞ്ഞ ഒരു ഇതായി പോയി. അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ ആ പൈസ ഒക്കെ അത്ര പോയല്ലോ എന്ന് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര വിഷമം. അതുകൊണ്ട് എനിക്ക് മാക്സ് ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മാക്സ് ഇഷ്ടമെന്ന് പറയുന്നത്. ചേട്ടയുടെ ഇതിലെ ഫ്രണ്ട്സ് അത്ര ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അപ്പൊ നെഗറ്റീവ് ഒക്കെ ഞാൻ കേട്ടെ പറഞ്ഞാലേ. അപ്പൊ എനിക്ക് ഇതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പൊ നിൽക്കാൻ ഓരോരുത്തർക്കും പറഞ്ഞ വിലയിരുത്താം. ഓക്കെ, അപ്പൊ എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ട്രെൻഡ്സിന്റെ കേസിൽ ട്രെൻഡ്സ് കുറെ ബ്രാൻഡുകൾ സെല്ല് ചെയ്യുന്ന ഷോപ്പാണ്, ഓഫ്ലൈൻ ആണ്. അപ്പൊ അവര് അവരുടെ സ്പോട്ട് ബ്രാൻഡ് ആയിട്ടുള്ള നെറ്റിൽ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ട്രെൻഡ്സിന്റെ ഷോപ്പിൽ. വേറെ പല ബ്രാൻഡുകളും നമുക്ക് ട്രെൻഡ്സിന്റെ ഷോപ്പിൽ അവൈലബിൾ ആണ്. കമ്പയർഡ് ടു മാക്സിന് നമുക്ക് മാക്സിന്റെ പ്രൊഡക്ട്സ് മാത്രമാണ് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പൊ ഇത്രയും ബ്രാൻഡുകളുടെ പ്രൊഡക്ട്സ് അവൈലബിൾ ആയിരിക്കുന്ന ഒരു ട്രെൻഡ്സിന് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആദ്യമേ തന്നെ, എനിക്ക് ഇത്ര വലിയ കളക്ഷൻസ് ഒന്നും എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടില്ല. അതിനെക്കാളും നല്ലത് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്ന ഒരു ഷോപ്പിംഗ് സ്റ്റോറിലൊക്കെ പോകുന്നുണ്ട്. എനിക്ക് ഇതിന്റെ എത്രയോ വെറൈറ്റി ഓഫ് കളക്ഷൻസ് നിങ്ങൾ കാണാൻ പറ്റും. ഇതിനെക്കാളും എത്രയോ ബ്രാൻഡ്സ് അവിടെ അവൈലബിൾ ആണ്. ഞാൻ പറയുന്നത് എന്തുകൊണ്ടും അങ്ങനെ നിങ്ങളുടെ ബ്രാൻഡ്സ് പല ബ്രാൻഡ്സ് അവൈലബിൾ ആണെന്നുള്ള റീസൺ നോക്കിയാൽ ആണ് നിങ്ങൾ ഡ്രസ്സിൽ പോകുന്നുണ്ട്. നിങ്ങൾ ലുലു ഷോപ്പിംഗ് സ്റ്റോറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പിംഗ് സ്റ്റോറിലോ പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ബ്രാൻഡ്സ് എല്ലാം അവൈലബിൾ ആണെന്നുള്ളതാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ. സോ ഇത്രയും അവൈലബിൾ ആയിട്ട് പോലും അവരുടെ കളക്ഷൻസ് എനിക്കൊരു ഉടുപ്പ് പോലും വരെയായി സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഞാനെക്കാളും കൂടുതൽ മാക്സ് മാത്രമായിട്ട് കൊടുക്കുന്ന അവരുടെ ഷോപ്പിംഗ് സ്റ്റോറിലാണെങ്കിൽ കുറച്ചുകൂടി വെറൈറ്റി സാധനങ്ങൾ കിട്ടിയിരുന്നത്. ഇനി രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പറയാന്നുണ്ടെങ്കിൽ ഇത് ഈ ട്രെൻഡ്സിൽ കണ്ടുവരുന്ന ഒരു രീതി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ട്രെൻഡ്സിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോഴത്തെ യൂത്ത് പിള്ളേരെല്ലാവരും ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അവർ നേരെ ട്രെൻഡ്സ് ഇപ്പൊ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിരുന്നു. ട്രെൻഡ്സിൽ നേരെ പോകും, അവർക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാവും. പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടതുണ്ടെന്നുണ്ടെങ്കിൽ അവർ അതിന്റെ പ്രൊഡക്റ്റോട് നേരെ അടുത്ത് ഫോട്ടോ എടുത്തോണ്ട് വരും. അതൊരു അജീവ് എന്ന് പറയുന്നത് അവരുടെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പിൽ കയറിയിട്ട് ഈ പ്രൊഡക്റ്റ് അടിച്ചു നോക്കും. ഈ പ്രൊഡക്റ്റ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇതിനേക്കാളും റേറ്റ് കുറവായിട്ടായിരിക്കും അവർക്ക് ആ ഓൺലൈനിൽ അവൈലബിൾ ആയിരുന്നു. എന്നിട്ട് ഇപ്പൊ വേറെ കുറച്ചുകൂടി ട്രിക്സ് കുറച്ചും കൂടി വേറെ ട്രിക്സ് അവൈലബിൾ ആണ് ആക്ച്വലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിപ്പോ നിങ്ങൾക്ക് യൂട്യൂബിലായാലും റീൽസോ അല്ലെങ്കിൽ യൂട്യൂബിലെ ഷോർട്സിലോ അല്ലെങ്കിൽ യൂട്യൂബിലെ പല വീഡിയോസിലും കാണാൻ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ റീൽസ് ആയിട്ട് വരുന്ന ആളുകൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക്ഔട്ട് സമയത്തേക്ക് വരുമ്പോഴേക്കും, ഐ മീൻ നിങ്ങൾക്ക് കൂപ്പൺ കോഡ് ആഡ് ചെയ്യാൻ പറ്റും അതിന് കൂടെ. അത് കഴിഞ്ഞ് നിങ്ങൾ ചെക്ക്ഔട്ട് സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പ്രൊഡക്റ്റ് എടുത്ത് മാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂപ്പൺ കോഡ് അപ്പോഴും അപ്ലിക്കബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ട്രെൻഡ്സ് അവൈലബിൾ ആയിരിക്കുന്ന വില കുറഞ്ഞിട്ടാണ് ആ പ്രൊഡക്റ്റ് ജിയോയിൽ കിട്ടുന്നത്. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന കൂപ്പൺ കോഡ് കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് വില കുറഞ്ഞിട്ട് അജിയോ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്തൊരു കേസ് വരുന്നത് പറഞ്ഞപ്പോൾ റിയ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് നിങ്ങൾക്ക് ട്രെൻഡ്സിൽ പോകുമ്പോൾ ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് കൂപ്പൺസ് കിട്ടുന്നു. പക്ഷെ ആ കൂപ്പൺസ് കിട്ടുന്നതിനേക്കാളും ഇപ്പൊ ആൾക്കാരെ ട്രെൻഡായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൂപ്പൺസിന്റെ ആവശ്യമില്ല. കാരണം കൂപ്പൺ കിട്ടണമെന്ന് നമ്മൾ ഇത്ര രൂപയ്ക്ക് മേലെ പർച്ചേസ് ചെയ്താൽ മാത്രമാണ് ഈ കൂപ്പൺസ് നമുക്ക് അവർ തരിക. പിന്നെ നമുക്ക് അങ്ങനെ ഒരു കാര്യം വേണ്ട, നമ്മൾ അവിടെ വെറുതെ കയറി ഇറങ്ങിയ പ്രൊഡക്ട് കോഡ് അടിച്ച് വന്നിട്ട് നമ്മൾ ഷോപ്പിംഗ് ആപ്പിൽ തപ്പി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാളും വില കുറച്ച് ട്രെൻഡ്സ് എടുക്കാൻ പറ്റും. അപ്പൊ അത് ഒരു നല്ല മെത്തേഡ് ആണെന്ന് വെച്ചാൽ കസ്റ്റമർ നല്ലൊരു മെത്തേഡാണ്. പക്ഷെ ഒരു ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരെ കടന്ന് വന്നിരിക്കുന്നിടത്തേക്ക് എല്ലാവരും കയറി വരുന്നു, അവരെ പ്രൊഡക്റ്റിന്റെ കോഡ് ഒക്കെ അടിച്ചെടുത്തോണ്ട് അവർ തിരിച്ചിറങ്ങി പോകുന്നു. എന്നിട്ട് ഒരു ആപ്പിൽ കയറി വാങ്ങുന്നു. അപ്പൊ കടയുടെ കച്ചവടം നടക്കുന്നില്ല. സോ അങ്ങനെ നോക്കുമ്പോഴേക്കും ട്രെൻഡ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി മെത്തേഡ് നല്ലതാണെന്നുള്ളത് എനിക്കറിയില്ല. ഇനി അടുത്ത ഫൈനൽ വേർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ അല്ലു ആദ്യമേ തന്നെ പറഞ്ഞിരുന്നൊരു പോയിട്ടുണ്ട് അവരുടെ പോസിറ്റീവ് സൈഡ്. അതായത് ഞങ്ങളെ നാട്ടിലൊക്കെ കുറച്ച് ഗ്രാമപ്രദേശമാണ്. ഇപ്പൊ സിറ്റീസിൽ എല്ലാ സ്ഥലത്തും അവരവരുടെ ബ്രാൻഡ് ബിൽഡിങ്ങിന് ഭാഗമായിട്ട് ഒരുപാട് ഔട്ട്ലെറ്റുകൾ വന്നിട്ടുണ്ട്. ലൈക്ക് അതിലെ ഒരു 100 or 110 ഔട്ട്ലെറ്റ്സിന്റെ അബോവ് അവർക്ക് ഇപ്പൊ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങളുടെ ഒരു ഐടി ഫീൽഡാണ്. അപ്പൊ നമ്മളിപ്പോ ഇൻഫോ പാർക്കിലോ അല്ലെങ്കിൽ ടെക്നോ പാർക്കിലോ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മാളിലോ അല്ലെങ്കിൽ മൂവിക്ക് പോകുന്ന സമയത്തോ ആളിടുന്ന ഉണുപ്പുകൾ അവിടെ ആരെങ്കിലും കിട്ടുള്ളൂ വന്നിട്ടുണ്ടാവും. അപ്പൊ ഒന്നെങ്കിൽ തലേ ദിവസം ആയിരിക്കും അല്ലെങ്കിൽ അന്നത്തെ ദിവസം ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസം ആയിരിക്കും. ഇത്രയും പൈസ കൊണ്ട് നമ്മളൊരു സാധനം ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് മേടിച്ചിട്ട് നമ്മൾ ഇടുന്ന ഉടുപ്പ് തന്നെ 4 ചിലർ നമ്മുടെ ചുറ്റുവിട്ട് നടക്കുമ്പോഴേക്കും നമുക്ക് എന്താ തോന്നുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു ഭംഗി ഫീൽ ചെയ്യും. അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ മാക്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഞാൻ മേടിച്ചെടുക്കുന്ന ഉടുപ്പുകൾ അങ്ങനെ പോപ്പുലർ ആയിട്ട് കാണാറില്ല. കാരണം അവരെല്ലായിടത്തും അവൈലബിൾ അല്ല. നമ്മളിപ്പോ ഞാനിപ്പോ മാക്സിന് സ്റ്റോറി പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ എറണാകുളം വരെ ട്രാവൽ ചെയ്യണം, കൊച്ചി വരെ ട്രാവൽ ചെയ്യണം. അപ്പൊ അവിടെ പോയിട്ടായിരിക്കും ഞാൻ വാങ്ങുന്നത്. പിന്നെ ആളുകളും കൂടുതൽ മാക്സിന്ന് വാങ്ങുന്നതിനാൽ കൂടുതൽ ഡ്രസ്സ് ആണ് പ്രിഫർ ചെയ്യുന്നതാണ് ഞാൻ എനിക്ക് തോന്നിയത്. ഞാൻ അധികം തിരക്ക് മാക്സിനെ കണ്ടിട്ടില്ല.
പക്ഷെ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിന്റെ പ്രൊഡക്ട്സ് അധികം ആൾക്കാർ ഇട്ട് ഞാൻ ഇടില്ല. ഞാൻ ഇതുവരെ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ഇട്ടേക്കുന്ന മാക്സിന്റെ ഷർട്ട് വേറെ ആയതുകൊണ്ട് ഞാൻ ഇടില്ല. അപ്പൊ എനിക്കത് ഭയങ്കര നല്ല കാര്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. സോ ഇതൊക്കെ ഞാൻ ട്രെൻഡ്സിന് നെഗറ്റീവ് ആയിട്ട് എന്താ പറയുന്നത്, ഈ എല്ലാ കാരണങ്ങളും മാക്സിന് പോസിറ്റീവ് ആണ്, ട്രെൻഡ്സിന് നെഗറ്റീവ് ആണ് എനിക്ക് തോന്നുന്നത്. എന്റെ അഭിപ്രായത്തിൽ മാക്സ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സോ ഞങ്ങൾ ഫൈനലി നമുക്ക് കൺക്ലൂഡ് ചെയ്യാല്ലേ. സോ കൺക്ലൂഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെ പോയിന്റ്സ് ഒരാളുടെ ഗേളിന്റെ സൈഡിൽ നിന്നുള്ളത് ട്രെൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ അത് നിൽക്കുക എടുക്കാം. എന്റെ വേർഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരാളുടെ സൈഡിൽ നിന്നുള്ളത് മാക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഇതിൽ ഏതാണ് ബെറ്റർ, നിങ്ങൾക്ക് ഏതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ട്, ഇതിൽ ഏതാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ്സിൽ തന്നെ രേഖപ്പെടുത്താം. അതേപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലാണ് ഇത് രണ്ടും അല്ല ഇഷ്ടം, നിങ്ങൾക്ക് വേറെ ഏതാണ് ഇഷ്ടം എന്നുള്ളതാണെങ്കിൽ അതും അത് കമന്റ്സിൽ നമുക്ക് പറയാവുന്നതാണ്. ഇത് രണ്ട് ബ്രാൻഡിനെ കൊണ്ടും ഞങ്ങള് ചീത്തയാക്കാനോ അല്ല മോശമാക്കി കാണിക്കാനോ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ വേറെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളോ അവിടുത്തെ എംപ്ലോയിസ് ഫേസ് ചെയ്ത ഇഷ്യൂസോ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്യില്ല. കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴേക്കും ഇതെന്തൊക്കെയാണെന്നുള്ള ഒരു വേർഷനിലാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് ഓപ്പൺ ആയിട്ടുള്ള സെഗ്മെന്റ്സ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് വിസിറ്റ് ചെയ്ത രണ്ട് ഔട്ട്ലെറ്റ്സ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് കൂടുതൽ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കുറിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് തീരുമാനിക്കുന്നത് ഏതായിരിക്കും നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമന്റ് ആയിട്ട് വന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ അതിന് ചെയ്യേണ്ട ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ട്, ഈ ടോപ്പിക്കിനെ കുറിച്ച് ഞങ്ങൾ എല്ലാവരും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഞങ്ങൾ അതിന് ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യുക, പിന്നീട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ബൈ ബൈ.